തങ്കമണി പോലീസ് സ്റ്റേഷന് മുമ്പിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തതിലാണ് പ്രതിഷേധം. പോലീസ് കള്ളക്കേസ് ചമച്ചാണ് ആനന്ദിനെ അറസ്റ്റ് ചെയ്തതെന്നും ആരോപണമായിരുന്നു. ചൊവ്വാഴ്ച രാത്രി ഇരട്ടിയാർ ഇടിഞ്ഞമലയിലുണ്ടായ സംഭവത്തിന്റെ ബാക്കി പത്രത്തിലാണ് ഈ പ്രതിഷേധം. ഇരുമ്പുന്നത് വിവരങ്ങളുമായി ബിജു വൈശ്യപരമൻ ചേരുന്നുണ്ട്. ബിജു, ഇരട്ടിയാർ സംഭവത്തിൽ പ്രതിഷേധം ഇരുമ്പുകയാണ്, ആരോപണ പ്രത്യാരോപണങ്ങൾ മുറുകുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ തങ്കമണിയിൽ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ബിജു? ശിവനെ, ഇന്ന് ഉച്ചതിരിഞ്ഞ 3:30 പോലീസ് ഇടിഞ്ഞമലയിൽ വെച്ച് ആനന്ദ് തോമസിന്റെ വീട് വളഞ്ഞ് പ്രതിയെ പിടികൂടിയത്. ഈ ചൊവ്വാഴ്ച രാത്രിയിൽ ഉണ്ടായ ഒരു സംഭവത്തിന്റെ ബാക്കി പത്രമാണ് ഇന്നുണ്ടായിരിക്കുന്ന സംഭവം. ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ തങ്കമണി എഫ്ഐആർ വർദ്ധിച്ചു എന്ന കേസിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റിനൊരു പ്രത്യേക മാനമുണ്ട്. ഇത് വലിയൊരു കൊടും കുറ്റവാളിയാണ്. അതായത് ഒരു രാജ്യദ്രോഹം ചെയ്ത ഒരു കുറ്റവാളി അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കൈവിലം തെളിയിച്ചു. അവിടെ നിന്ന് ആ വിലങ്ങ് മറ്റൊരു പോലീസുകാരന്റെ കയ്യിലേക്ക് കൂടി പകർന്ന് ലോക്ക് ചെയ്തുകൊണ്ട് തങ്കമണി ടൗണിലൂടെ എത്തിച്ച് സ്റ്റേഷനിലേക്ക് നടത്തിക്കൊണ്ടുവരുന്നു. അതുപോലെ ആനന്ദിന്റെ വീടിന് സമീപത്ത് നിന്നും ഇങ്ങനെ നടത്തിക്കൊണ്ടുവരുന്നു. ഇത് ചില സിനിമയിൽ കാണുന്ന രീതിയിലുള്ള ഒരു ഒരു രീതിയിലേക്ക്, ഒരു ഷോയിലേക്കാണ് പോലീസ് എത്തിയത്. വളരെ കൃത്യവിലോപം എന്ന പോലീസിന് എതിരെ ശക്തമായൊരു ആരോപണം തന്നെ ഉയരുന്നു. കാരണം ചൊവ്വാഴ്ച രാത്രിയിലാണ് ഹരി എന്ന് പറയുന്ന ഇടിഞ്ഞമലയിലുള്ള ഇല്ലിപ്പടിയിലുള്ള ഹരി എന്നയാളുടെ വീടിന് സമീപം വെയിറ്റിംഗ് ഷെഡിൽ ഇവർ വർത്താനം പറഞ്ഞുകൊണ്ട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് പോലീസ് അതുവഴി വരുന്നത്. അവിടെ വെച്ചാണ് ഒരു ഈ ഹരിയായി വാക്കേറ്റമുണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആനന്ദ് തോമസും റെജി ഇലിപ്പുലിക്കാരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ജനപ്രതിനിധികൾ ഈ കേസിൽ ഇടപെടുന്നു. പോലീസ് പറയുന്നത് അവർ വെയിറ്റിംഗ് ഷെഡിൽ മദ്യപിക്കുവാനായി വട്ടം കൂട്ടിയെന്നാണ്. പക്ഷേ എങ്കിൽ അവരുടെ കയ്യിൽ മദ്യം പിടിച്ചെടുത്തു എന്ന് പോലീസ് പറയുന്നു. പക്ഷെ അവരത് മദ്യപിച്ചിരുന്നില്ല എന്നുള്ള കാര്യവും പോലീസ് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും അവർ അളവിൽ, അതായത് നമ്മളെ നിയമത്തിൽ അനുശാസിക്കുന്ന രീതിയിലുള്ള അളവിലുള്ള മദ്യമാണ് കയ്യിൽ കരുതിയത് എന്ന് വേണം അനുമാനിക്കാൻ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പോലീസ് വളരെ കൃത്യവിലോഹം കാണിക്കുന്നു. നേതാക്കളുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ റജി ഉരുപ്പുലിക്കാരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഷർട്ടൈ പിടിക്കുന്നു, ശരീരത്ത് തൊടുന്നു. എന്നാണെങ്കിലും ചൊവ്വാഴ്ച രാത്രി ഉണ്ടായ സംഭവമാണ്. ഇന്നലെ പോലീസ് തങ്കമണി എസ്ഐ അയ്യൻ ബാബുവാണ്, അദ്ദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോയി അഡ്മിറ്റ് ആകുന്നു. അങ്ങനെ ഈ ഹരിക്കെതിരെയും റജി ഉലിപ്പുലിക്കാരനെതിരെ, അതുപോലെ ആനന്ദ് തോമസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കുന്നു. ഹരി ഇപ്പോഴും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇന്ന് ഉച്ചതിരിഞ്ഞ 3:30 വൻ പോലീസ് സന്നാഹം ഈ പറയുന്ന ആനന്ദ് തോമസിന്റെ ഇടിഞ്ഞമലയിലെ വീട് വളയുന്നു. വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ കൈവിലങ് തെളിയിക്കുന്നു. ആ കൈവിലങ് ഒറ്റപ്രതി എന്ന നിലയിൽ ആ കൈവിലങ് അടുത്തൊരു പോലീസുകാരുടെ കയ്യിലൂടെ ലോക്ക് ചെയ്തുകൊണ്ട് ആ നാട്ടിലൂടെ നടത്തിച്ചു കൊണ്ടിരുന്നു. നമ്മൾ സ്ഫടികം സിനിമയിൽ കാണുന്ന അതേ രീതിയിൽ, ഒരു ആക്ഷേപിക്കുക എന്ന രീതിയിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ പോലീസ് വളരെ ഒരു ഗുരുതരമായ കൃത്യവിലോപം കാണിക്കുന്നു, ഒരു മനുഷ്യാവകാശ ലംഘനം കാണിക്കുന്നു. അങ്ങനെ തങ്കമണി സ്റ്റേഷനിൽ എത്തിച്ചു. സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തെ ഇപ്പോഴും തങ്കമണി പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ കൂടുതൽ ഹാജരാക്കുന്ന നിയമ നടപടികൾ തുടരുകയാണ്. ഇതിനിടയിലാണ് മുകേഷ് മോഹനും ബിജു മാണിയും ജോസുകുട്ടി അടിപ്പറമ്പിൽ, അതുപോലെ ജോസ് പച്ചാവറമ്പിൽ, ഷാജി മറപ്പുമുറി, ഫ്രാൻസീസ് അങ്ങനെ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ തങ്കമണി പോലീസ് സ്റ്റേഷന് മുമ്പിൽ വൻ പ്രതിഷേധം ഇപ്പോഴും നടക്കുകയാണ്. ചർച്ചകളൊന്നും ലക്ഷ്യം കണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണെങ്കിലും എസ്ഐയെ മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് സിപിഎമ്മും ഡിവൈഎഫ്ഐയും ആവശ്യപ്പെടുന്നു. അപ്പോൾ ആ ഒരു കാര്യം വരുമ്പോൾ തന്നെ ഇവിടെ രാഷ്ട്രീയമാനം ഈ വിഷയത്തിൽ ഉടലെടുത്തു എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കുവാനായിട്ട്. എന്നാണെങ്കിലും വളരെ ശക്തമായ ഒരു പ്രതിഷേധം തങ്കമണിയിൽ ഉയരുകയാണ്. പൊതുജനങ്ങൾ ഇതിനെ വളരെ ഭയവിഗ്രതയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം മറ്റൊന്നുമില്ല, തങ്കമണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ടും പോലീസുമായി ബന്ധപ്പെട്ട നിസ്സാരമായ ഒരു വിഷയത്തിൽ വളരെ ആക്രമണം നേരിടേണ്ടി വന്ന, അല്ലെങ്കിൽ പേരുദോഷം കേൾക്കേണ്ടി വന്ന നാടാണ് തങ്കമണി. അതുകൊണ്ട് തന്നെ തങ്കമണിയിലെ പോലീസ് ഇത്തരമൊരു ഇടപെടലിലേക്ക് പോകുന്നു. നിസ്സാരമായി തീർക്കേണ്ട ഒരു കേസിൽ പോലീസിന്റെ ഒരു എസ്ഐ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നു. ഇതൊക്കെ എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യത്തെ ഊതിപ്പെടുപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് വലിയൊരു രീതിയിലേക്ക് മാറ്റുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു എന്ന് വേണം അനുമാനിക്കാൻ. എന്നാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുടെ പോലീസ് സ്റ്റേഷന് മുൻപിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. വരും മിനിറ്റുകളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ നമുക്ക് ഒരിക്കലും പ്രവചിക്കുവാൻ കഴിയില്ല. അത്രമേൽ സംഘർഷാത്മകമായ ഒരു അവസ്ഥയിലേക്കാണ് തങ്കമണിയിൽ നിന്ന് സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാണെങ്കിൽ ഇന്ന് വൈകിട്ട് 3:30 വീട്ടിൽ നിന്നും ആനന്ദ് തോമസിനെ അറസ്റ്റ് ചെയ്തത്. ഷിബിൻ, ബിജു സൂചിപ്പിച്ചതിൽ നിന്നും പ്രതിഷേധം ഇപ്പോഴും തുടരുന്നതായി അറിയാൻ കഴിയുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തങ്കമണി പോലീസ് അധികാരികൾ നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെയും പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായ ഒരു വ്യക്തിയാണ്. ഹാജരായി അവരോടൊക്കെ ചോദിക്കുമ്പോഴും
ഈ അയിൻബാബു എന്ന് പറയുന്ന എസ് ഐയെ ഞാൻ നേരിട്ട് കണ്ടതാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്, അദ്ദേഹം ഫ്രഷ് അപ്പോയിന്റ്മെന്റ് ആണ് തങ്കമണിയിലേക്ക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രഷായിട്ട് വന്ന ഒരാളാണ്. അദ്ദേഹത്തോട് ഞാൻ അപ്പോഴും ചോദിച്ചു, അദ്ദേഹം പറയുന്നു ഇടുക്കി എസ് പി പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട എന്നാണ് പറയുന്നത്, അതുകൊണ്ട് താങ്കളോട് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഞാൻ അവിടുത്തെ എന്റെ ബന്ധങ്ങൾ വെച്ച് അന്വേഷിച്ചപ്പോഴും പറയപ്പെടുന്നത് ഈ എസ് ഐയുടെ ഷട്ടർ കയറി റെജി ഇലിപ്പുലിക്കാരനും ഈ ആനന്ദ് തോമസും പിടിച്ചു എന്നാണ്. അതിന്റെ അർത്ഥത്തിൽ ആ ഒരു കേസിനെ കൗണ്ട് ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിലുള്ള പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തർക്കം നേരിട്ടു എന്നൊരു ഒറ്റ കാര്യത്തിലാണ് ഈ എസ് ഐ തങ്കമണി സോറി ഇടുക്കി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയത്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്നും മാധ്യമ പ്രവർത്തകർ, ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ തങ്കമണിയിൽ ഇപ്പോഴും ഇതുകാര്യം പോലീസ് ഒരു കാരണവശാലും പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് രാഷ്ട്രീയ നേതൃത്വമാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം ഡിവൈഎസ്ഐ എന്ന് പറയുന്നത് പോലീസിനെ ആക്രമിച്ചത് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു, അപ്പോൾ തന്നെ ഇതിനകത്തൊരു രാഷ്ട്രീയ മാനം വരുന്നു. ഇത്തരമൊരു രാഷ്ട്രീയ മാനത്തോട് ഇത് ഈ ഒരു വിഷയത്തെ വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് തങ്കമണിയിലെ പോലീസ് സ്റ്റേഷൻ പരിസരം എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത്രമേൽ ഗുരുതരമായ ഒരു ഒരു രീതിയിലേക്ക് ഞാൻ പറയാൻ കാരണം ഈ ഈ വൈകിയ സമയത്ത് മഴ തുടരുന്ന ഈ സമയത്തും തങ്കമണിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ ഒന്നും രണ്ടുമായും ഒക്കെ കൂട്ടത്തോടെയും ഒക്കെ എത്തുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ശരി, വിവരങ്ങൾ വ്യക്തമാകുന്നു. ഇരട്ടിയാർ ഇടിഞ്ഞുമലയിലുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് ഉടുമ്പച്ചോള നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസിനെ പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തങ്കമണി പോലീസ് സ്റ്റേഷന് മുമ്പിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. പോലീസ് കള്ളക്കേസ് ചമച്ചാണ് ആനന്ദിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് പ്രവർത്തകരുടെ ആരോപണം. ചൊവ്വാഴ്ച രാത്രി ഇരട്ടിയാർ ഇടിഞ്ഞുമലയിലുണ്ടായ സംഭവത്തിന്റെ ബാക്കി പത്രമായാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്.